സ്ത്രീകളുടെ ആധ്യാത്മിക ഗ്രൂപ്പിലേക്ക് അശ്ലീല വീഡിയോ അയച്ച വൈദികനെതിരെ നടപടി. കണ്ണൂർ അടക്കാത്തോട് സെന്റ് ജോസഫ് കാത്തലിക് പള്ളി വികാരി സെബാസ്റ്റ്യൻ കീഴത്തിനെതിരെയാണ് പരാതിയും നടപടിയും ഉണ്ടായത്. പരാതിയെ തുടർന്ന് വൈദികനെ രൂപതാസ്ഥാനത്തേക്ക് തിരിച്ചു വിളിച്ചു. സി കെ വിജയൻ വിവരങ്ങളുമായുണ്ട്. വിജയൻ, ഇതെപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് നടപടി? ദിവീഷ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു പരാതി ഈ വൈദികനെതിരെ മാനന്തവാടി രൂപത ആസ്ഥാനത്തേക്ക് എത്തിയത്. ഈ അടക്കാത്തോട് സെന്റ് ജോസഫ് കാത്തലിക് പള്ളി മാതൃവേദിയിലെ ഏതാനും സ്ത്രീകളാണ് ഇത്തരത്തിൽ ഒരു പരാതി അയച്ചത്. പരാതിക്ക് അടിസ്ഥാനപരമായ കാരണം ഈ ഗ്രൂപ്പിലേക്ക് പിതാവ് അശ്ലീല വീഡിയോ അയച്ചു എന്നതാണ്. ഇതേ തുടർന്ന് ഈ പരാതിയെ തുടർന്ന് ഇപ്പോൾ ഈ വികാരിയെ രൂപത ആസ്ഥാനത്തേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും നടപടികളുണ്ടോ? ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ എന്തെങ്കിലും നടപടി വൈദികനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായും നടപടി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ പ്രാഥമികമായി അദ്ദേഹത്തെ രൂപത ആസ്ഥാനത്തേക്ക് തിരിച്ചു വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പരാതി വിശദമായി പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ഈ സെബാസ്റ്റ്യൻ കീഴത്തിന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം രൂപത ആസ്ഥാനത്ത് നടപടി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരാതി വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധം എന്ന നിലയിലാണ് ഇപ്പോൾ വൈദികന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നത് എന്നാണ് രൂപത കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു അശ്ലീല വീഡിയോ ഈ മാതൃവേദി ഗ്രൂപ്പിലേക്ക് അയച്ചതിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പിതാവിന്റെ ഭാഗത്തുള്ള വീഴ്ചയായി തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്നാൽ ആ നടപടി ഏത് തരത്തിലുള്ളതാണ് എന്ന് ഇപ്പോൾ തീരുമാനമായിട്ടില്ല. ശരി, സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.